വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ്. ബജറ്റിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. വിഴിഞ്ഞത്തെ ഐ ബിയിലിരുന്ന് പ്രളയാനന്തര കേരളത്തെ എങ്ങനെ രക്ഷിക്കാമെന്ന കണക്കൂട്ടലിലും കിഴിക്കലിലുമാണ് ഡോക്ടർ തോമസ് ഐസക്ക്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും വിലയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് വാർത്താ വ്യക്തി പരിപാടിയിലേക്ക് സ്വാഗതം. പ്രളയാനന്തര കേരളത്തെക്കുറിച്ച് ഒരുപാട് പേര് എന്തൊക്കെ കാര്യങ്ങൾ താങ്കളുടെ ബജറ്റിൽ ഉണ്ടാവുമെന്ന് സ്വപ്നം കാണുന്നുണ്ട്. എന്തായിരിക്കും കേരളത്തെ രക്ഷിക്കാനായിട്ട് താങ്കളുടെ മനസ്സിലുള്ളത്? അപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം തിരഞ്ഞെടുക്കുന്ന പദ്ധതികൾക്ക്. ഒന്ന്, ഒരു നൂതനത്തോടെ ഇന്നൊവേഷൻ ആ എലമെൻ്റ് ഉണ്ടാവണം. രണ്ട്, ഒരു പരിസ്ഥിതി, പുതിയ പരിസ്ഥിതി അവബോധം പ്രതിഫലിക്കണം. മൂന്ന്, നമുക്ക് ജനപങ്കാളിത്തം അതിൽ കൊണ്ടുവരാൻ കഴിയണം. പ്രളയാനന്തര ഇതിൽ പല മേഖലകളുണ്ടല്ലോ, അപ്പോൾ പാർപ്പിടം മുതൽ അതിൽ ഏത് മേഖലയ്ക്കായിരിക്കും മുൻതൂക്കം നൽകാൻ സാധ്യത? നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില പ്രദേശങ്ങൾ, ഉദാഹരണത്തിന് മലയോര പ്രദേശം, തീരദേശം, കുട്ടനാട് പോലുള്ള പ്രളയ മേഖലകൾ, അപ്പോൾ ഒന്ന് ഇങ്ങനെയുള്ള മേഖലകൾക്കൊരു ഫോക്കസ് ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെടാത്തതും ചിലതുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ വ്യവസായ പാർക്കുകൾ, അതിപ്പോൾ പ്രളയ മേഖലയിലല്ലല്ലോ. പക്ഷേ ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു നവകേരളത്തിൻ്റെ ചിത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. താങ്കൾ വളരെ കോൺഫിഡൻറ്റും പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല, കടക്കെണിയിലാണ് എന്നുള്ളൊരു വ്യാപകമായിട്ടുള്ള പ്രചരണമുണ്ട്. വലിയ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. വരുമാനവും ചെലവും തമ്മിലുള്ള വലിയ അന്തരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നേരെയാവും ജി എസ് ടി, അതിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ തീരും. അതുണ്ടായില്ല, അതാണ് കണക്കൂട്ടിലാകെ തെറ്റിച്ചിട്ടുള്ളത്. അല്ല, ജി എസ് ടിയിൽ അത്ര വലിയൊരു വരുമാനം കിട്ടിയില്ലേ? ഇല്ല, നമുക്ക് ഇപ്പോഴും ജി എസ് ടിയിൽ കേരളത്തിലുണ്ടാവുന്ന വർധനവ് 10% നിരക്കിൽ മാത്രമാണ്. ഈ വർഷം 4ാം വർഷം പറഞ്ഞാൽ ഞെട്ടരുത്, ചിരിക്കരുത്, നമ്മളൊരു 35% നമ്മുടെ വരുമാനം കൂടണം. നികുതി വരുമാനം 35%? ആ 30-35%. അതൊരു അപ്രാപ്യമായ ഫിഗർ അല്ലേ? ഞാൻ കരുതുന്നില്ല. ഈ ജി എസ് ടിയിൽ നമ്മൾ സിറ്റിംഗ് ടാക്സ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വെടികൊള്ളൽ മാത്രമേ നിർത്തിയുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യാപാരിയും അപ്പം ഞങ്ങൾക്ക് കിട്ടിയ നികുതിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ കൊടുത്ത നികുതി കിഴിച്ച് ശിഷ്ട ഇത്രയുണ്ട് സർക്കാരിന് എന്നും പറഞ്ഞൊരു കമ്മതി കണക്കാ തരുന്നേ. സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് പേടിയാണ്, ഇലക്ഷൻ ഭയങ്കര ഭയാശങ്കയിലാണ്. ജി എസ് ടിക്ക് ഒരു പേരുദോഷമുണ്ട്. ജി എസ് ടി നടപ്പാക്കിയ ഒരു പാർട്ടിയും ലോകത്ത് ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ ചിന്തിക്കുക, നികുതി കൂടിയെന്നാണ്. നികുതി കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കുന്ന സാധനങ്ങളുടെ വില കുറയുന്നില്ല. കാരണം അതൊക്കെ വ്യാപാരിയും അല്ലെങ്കിൽ മാനുഫാക്ചറും എടുക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ കമ്പോള മത്സരം, നികുതി കുറഞ്ഞല്ലോ അതിലേക്ക് വലുതാത്തും. ഈ കുറച്ച് നാളല്ലല്ലോ, ഇലക്ഷൻ വരുന്ന 2 വർഷത്തിനുള്ളിലല്ലേ? ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ നികുതി വെട്ടിപ്പ് തടയാൻ ഇത് ഉപകരിച്ചിട്ടുണ്ട്? ഇല്ല. അപ്പോൾ നികുതി വെട്ടിപ്പ് തടയാൻ സഹായിക്കും എങ്ങനെ? ഈ കണക്കുകളെല്ലാം കിട്ടിയ അപ്പോൾ ബി ജെ പിക്ക് പേടിയുള്ളതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി ഈ കാര്യങ്ങൾ വെച്ചിരിക്കുക. 500 റിട്ടേൺ എന്ത് കഷ്ടമാണ്, ജൂൺ മാസത്തിലേ വരത്തുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ? ആ, ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ഇതിനുള്ള കണക്കുകളെല്ലാം വരത്തുള്ളൂ. അപ്പം ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കണക്കുകളൊന്ന് വരട്ടെ, അപ്പോൾ ഒന്ന് കൈകാര്യം ചെയ്യാം എന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ നികുതി കുറഞ്ഞല്ലോ, ആ നികുതിയൊക്കെ വായി പോയിട്ടില്ല, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിരുക വിഞ്ഞ് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, പിടിക്കാം ഈ മൊത്തം കണക്ക് വന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പം നമുക്കുണ്ടായ കുറവിലൊരു ഭാഗം ഈ വർഷം അടുത്ത വർഷം മേടിക്കാം. കടക്കെണി പോലൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേ ലോൺ എടുക്കാൻ പോകുന്നത് വീണ്ടും പ്രശ്നത്തിൽ കാരണമാവില്ലേ? ഈ കടക്കെണി എന്താ പറയുക, സൂപ്പർഫിഷ്യലായിട്ടുള്ള അനാലിസിസ് ആണ്.
കടക്കണിക്ക് ഞങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സൂത്രവാക്യമുണ്ട്. സേം ഒരു കൊച്ചുകുട്ടിയുടെ തലയിൽ ഒരു പത്ത് കിലോ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ വീണു പോകും. ഒരൊത്ത മനുഷ്യൻ്റെ മുന്നിൽ ഒരു കിൻഡൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമ്പദ്ഘടനയുടെ വലിപ്പമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കടൽ കെണിയാണെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൂത്രവാക്യം ഇതാ, നമ്മൾ മേടിച്ച കടത്തിന് എൻ്റെ പലിശ നിരക്ക് എത്രയാണ്? ശരാശരി കേരളത്തിൻ്റെ പലിശ നിരക്ക് 9%. അതിനേക്കാൾ കൂടുതൽ വേഗതയിലാണ് നമ്മുടെ സമ്പദ്ഘടന വളരണമെങ്കിൽ അസസ്റ്റൈനബിൾ ഡെറ്റാണ്, ഡെറ്റ് ട്രാപ്പല്ല. ഗൾഫിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും നീതാക്കാത്ത പോലുള്ള നിയമങ്ങൾ മൂലം ഒരുപാട് ആൾക്കാർ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലേ? ശരി, ഗൾഫിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുന്നൊരു പ്രശ്നം തന്നെയാണ്. വരുമാനം ഗൾഫിൽ നിന്ന് വരുന്ന കുറഞ്ഞിട്ടില്ല. അവിടെ തിരിച്ചു വരുന്നവർ അവിടെയുള്ള എല്ലാ സമ്പാദ്യം തൂത്തുപിറക്കിക്കൊണ്ടുവരികയല്ലേ? അപ്പോൾ വരുമാനം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളുകൾ ചിലവാക്കുന്നില്ല, പണമുണ്ടെങ്കിലും പേടിയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സർക്കാർ ചിലവ് വർദ്ധിപ്പിക്കേണ്ടത്. സർക്കാർ ചിലവ് വർദ്ധിപ്പിക്കാൻ സർക്കാരിൻ്റെ വരുമാനമില്ല. വരുമാനം ഇല്ലെങ്കിലും നമ്മൾ ചിലവ് കുറയ്ക്കരുത്. ചിലവ് കുറച്ചിട്ടുണ്ടെങ്കിൽ മാന്ദ്യം രൂക്ഷമാവും. ആ പലരും ഭയങ്കര കമ്മിയാണ് ഇത് പണം മേടിച്ച് ചിലവാക്കുന്നൊക്കെ പറയുമെങ്കിലും ഒരു മാക്രോ എക്കണോമിക് കാഴ്ചപ്പാടി നോക്കുമ്പോൾ ഇപ്പോഴും കേരളം ചിലവ് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലവ് കൂടിപ്പോയി ചിലവ് ചുരുക്കണം എന്നൊന്നും അധികം പറയാത്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം യഥാർത്ഥത്തിൽ വളരെ ലാഭകരമായി പോകുന്നൊരു പ്രോജക്റ്റാണ്. അങ്ങനെയുള്ള പദ്ധതികൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിയുമ്പോഴേക്കും കേരളം മുഴുവൻ തിരിച്ചറിയും. എയർബസ് കേരളത്തിലേക്ക് വരികയാണ്, നിസ്സാൻ കേരളത്തിലേക്ക് വന്നു, ടോറസ് കേരളത്തിലേക്ക് വന്നു. ഇവരൊക്കെ നിക്ഷേപങ്ങൾ കരാർ ഒപ്പുവെക്കുകയും ടെക്നോ പാർക്കിലും ഒക്കെ തുടങ്ങുകയും ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നവർ അവരും മുതലക്കാൻ നിൽക്കുന്നു, സർക്കാർ പോലും ഇടപെടുന്നില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ സംരക്ഷിക്കും. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോയിൻ വെഞ്ചറിലേക്ക് പോയാണ് ഇൻ്റലുമായിട്ട് കെൽട്രോൺ ചേർന്ന് ലാപ്ടോപ്പ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ നമുക്ക് എയർ നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കണം. ഒരു സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് വന്നിരിക്കുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ ഓട്ടോമൊബൈൽ ബാറ്ററി കാറുകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കേരളത്തിലേക്ക് ആകർഷിക്കണം. എനിക്ക് തോന്നുന്നു ഒത്തിരി നാൾക്ക് ശേഷം ഈ മേഖലയിൽ ഒരു ചലനം ഉണ്ടായിരിക്കണം. ഒരുപാട് ഹർത്താലുകൾ, പിന്നെ ഈ ശബരിമല വിഷയത്തെ തുടർന്നുള്ള കാര്യങ്ങൾ, ഈ വിഷ്വലുകളും ഇതൊക്കെ മീഡിയ മുഴുവൻ ലോകത്ത് പ്രചരിച്ചിട്ട് ഇവിടെ എന്തോ പൈസ ഇറക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമാണ് എന്നൊരു പ്രതീതി വന്നിട്ടില്ലേ? ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങനെയല്ല കേരളത്തിലെ ചിത്രം. ഈ പ്രളയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിന് വലിയ പ്രചാരം വന്നു. ആ പ്രചാരം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് കേരളത്തിന് ഇത്ര വലിയ അംഗീകാരം ഉണ്ടെന്ന്. ആളുകൾക്കൊക്കെ ഒരു ആകാംക്ഷ, ഏ കേരളം ഇങ്ങനെ പോകാൻ പാടില്ല, തകരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹർത്താലിന് പ്രശ്നം എന്താ? സ്ത്രീയുടെ പ്രവേശനം ശബരിമലയിൽ. അപ്പം അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. എത്ര പേരെന്നെ വിളിച്ചിരുന്നത്, എന്താ നിങ്ങളുടെ നാട്ടിലിങ്ങനെ? കേരളം അവരെ സ്ഥലത്തൊക്കെ വളരെ പുരോഗമനപരമായ ഒരു പ്രദേശം, സ്ത്രീകൾ കയറാൻ പാടില്ലെന്ന് പറയുന്നു ഒക്കെ. അപ്പോൾ ആളുകൾ കുറെ ക്യൂരിയസ് ആണ്. അപ്പോഴാണ് ഈ ഹർത്താലൊക്കെ വരുന്നത്. അതുകൊണ്ട് വിസിബിലിറ്റി ഭയങ്കര വരുന്നു. അത് നമുക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷെ മറികടക്കാൻ പറ്റും. ഹർത്താലുകളെ നമ്മളതൊരു വേറെ രീതിയിലേക്ക് സമരമാർഗ്ഗങ്ങൾ മാറ്റേണ്ട കാലം. ഓ, മാറ്റേണ്ട കാലമായി. നമുക്ക് അവസാന അറ്റ കൈയായിട്ട് നിർവാഹം ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഹർത്താലിൽ നിന്ന് ആര് വിളിച്ചാലും ഏറ്റവും എളുപ്പം നടത്താൻ പറ്റുന്ന സമരമാണ്. ആഹ്വാനം ചെയ്താൽ മതി, എല്ലാവരും വീട്ടിരുന്നോളൂ. പക്ഷേ ഇപ്പോൾ ജനങ്ങളൊരു വികാരം ഹർത്താലുകൾക്കെതിരെ തിരിഞ്ഞില്ല. കാരണം ഇത്രയും വന്നിപ്പോൾ വ്യാപാരികൾ തന്നെ സംഘടിച്ചു. നന്നായി, നന്നായി. വ്യാപാരികൾ പറഞ്ഞു ഞങ്ങൾ ഹർത്താൽ വന്നാലും ഞങ്ങൾ തുറക്കും. അതിൽ ബി ജെ പി ഒക്കെ വളരെ നിരുത്തരവാദപരമായിട്ട് പെരുമാറി. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തീരുമാനിച്ചില്ല ടൂറിസത്തെ. ടൂറിസം ബാധിച്ചു. അതൊക്കെ ഭയങ്കരമായ തിരിച്ചടിയായിപ്പോയി. അതുകൊണ്ട് വലിയ തോതിൽ നമ്മൾ പ്രചാരണം നടത്തേണ്ടി വരും കേരളത്തെക്കുറിച്ച്. ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താനും എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാവും? ടൂറിസം ചില പ്രത്യേക പ്രൊജക്റ്റുകളിൽ ഊന്നലുണ്ടാവും. സർക്കാരിൻ്റെ മാർക്കറ്റിങ്ങിന് കൂടുതൽ പണം വകയിരുത്തേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാവും. ശബരിമലയുടെ കാര്യത്തിൽ കുറച്ചും കൂടി അവധാനതയോടെ ഇഷ്യൂ കൈകാര്യം ചെയ്യാമായിരുന്നില്ലേ? ഒരു പ്രതീതി വന്നില്ലേ സി പി എം എന്ന പാർട്ടി ആൾക്ക് യുവതികളെ കയറ്റാൻ വേണ്ടി വാശി പിടിച്ച് ശ്രമിക്കുന്നു എന്നൊരു ഒരു പ്രചരണം? 91 മുതൽ
2018 വരെ മൂന്നടത്ത് വർഷം സർക്കാരൊന്നുമില്ല. അപ്പീലിന് പോയോ? ആ വിധി നടപ്പാക്കുകയല്ലേ ചെയ്തു? അതിനെ എതിർക്കാൻ പോയോ? പ്രചാരണം നടത്താൻ പോയോ? ആരാ പ്രചാരണം നടത്തിയത്? ഉമ്മൻചാണ്ടി പറയുന്നത് ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് മാറ്റി കൊടുത്തു എന്നാണ്. അതുണ്ട്, അത് അവരുടെ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണമെന്നുള്ളത്. യു ഡി എഫിന് അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. പോയിക്കോട്ടെ, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു. പക്ഷേ ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് അവരോടൊക്കെ ചർച്ച ചെയ്തിട്ട് ഉചിതമായ തീരുമാനം എടുക്കണം. പക്ഷേ സർക്കാർ, കേരള സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. ആ നിലപാട് രണ്ട് വോട്ടിന് വേണ്ടി മാറ്റേണ്ട നിലപാടല്ല. അല്ല, പക്ഷെ നിർബന്ധിച്ചേ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് കയറ്റുന്നു എന്നുള്ള രീതിയിൽ അതൊക്കെ ദുർവ്യാഖ്യാനം. നിർബന്ധിച്ച് കയറ്റാനായിട്ട് സി പി എം എന്നൊരു 10,000 സ്ത്രീകൾ ശബരിമലയ്ക്ക് പോട്ടെ എന്ന് വെച്ചാൽ പോകില്ലേ? പക്ഷെ എന്നാലൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കം പോലീസിനെ കൊണ്ട് നടത്തിച്ചു എന്നുള്ളതാണ്. ആര് വന്നാലും നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. അതിന് ഭരണഘടനാ ബാധ്യത ഉണ്ട് ചെയ്യാൻ, അത് ചെയ്തു. വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേകിച്ച് ബി ജെ പിയെയും ആർ എസ് എസിനെയും സഹായിക്കുന്നൊരു നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ തകർക്കാനും ബി ജെ പിയെ വളർത്താനുമാണ് ശ്രമിക്കുന്നതെന്നൊരു ശക്തമായിട്ടുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനൂനപക്ഷ വോട്ടുകളും കൂടി ലക്ഷ്യം വെച്ച് കോൺഗ്രസ് ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പി ആയിട്ട് മാറാം. അതാണ് മറുപടി. ഏതായാലും ഞങ്ങളുടെ നിലപാടിലൊരു മാറ്റമില്ലെന്ന്. ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും ഒരുപോലെ തന്നെ. പക്ഷേ ബി ജെ പി ആരാ നേരിടുന്നത് കേരളത്തിൽ? ബി ജെ പി എന്തുകൊണ്ട് നിലപാട് മാറ്റിയത്? അവരല്ലേ ഏറ്റവും അവസരവാദികൾ? അവരല്ലേ ഇതിനെ സ്വാഗതം ചെയ്തത്, എഡിറ്റോറിയൽ എഴുതിയത്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഭക്തരിലൊരു വിഭാഗം മറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കാറ്റ് പിടിച്ചേക്കാം. ബി ജെ പിക്കൾ വാശിയോടുകൂടി ജനങ്ങളെ ഹാലി പിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഏത് രാഷ്ട്രീയമോ? അത് ബി ജെ പിക്ക് സഹായിക്കുന്ന രാഷ്ട്രീയമോ? ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങൾ ചെയ്ത രാഷ്ട്രീയം ഇതിൻ്റെ ഒരു നവോത്ഥാന ഓർമ്മകളുമായിട്ട് ശബരിമല വിവാദത്തെ ബന്ധപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? നായാടി മുതൽ നമ്പൂരി വരെയുള്ള മുഴുവൻ പേരെയും ഒരുമിച്ച് നിർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്ന ബി ജെ പിക്ക് ഇന്നിപ്പോൾ പറ്റുമോ ആ രീതിയിൽ വെക്കാനായിട്ട്? ഹൈന്ദവ സമുദായത്തെ ഇല്ല, അവരുടെ ആ രാഷ്ട്രീയ അടവ് ഞങ്ങൾ പൊളിച്ചു. പക്ഷേ തിരിച്ച് ഈ ശബരിമല ഒരു ആയുധമാക്കിയിട്ട് അവർ കുറച്ച് ശതമാനമെങ്കിലും വോട്ട് കൂട്ടിയില്ലേ? അവർ കുറച്ച് വോട്ട് കിട്ടിയാൽ ആരുടെ വോട്ട് കിട്ടണേ? കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഒരുപാട് ഹൈന്ദവ വിഭാഗങ്ങൾ അങ്ങോട്ട് മാറി. സി പി എമ്മിന് കൂടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് അതുപോലൊക്കെ തിന്നു. അങ്ങനെയൊന്നും ചോർച്ച വന്നില്ല. ഫലമെന്താ? സി പി എം മുന്നേറി. ഇതുപോലെ തന്നെ കോൺഗ്രസ് വലിയ നഷ്ടക്കച്ചവടം തരും ഈ വേവറിംഗ് എന്ന് പറയുന്നത്. ഹിന്ദു മതവിശ്വാസം, തീവ്രവിശ്വാസമുള്ള സ്ത്രീകൾക്കിടയിൽ സി പി എമ്മിനെ കുറിച്ചൊരു അവമതിപ്പുണ്ടായിട്ടുള്ളത് അത് പാർട്ടി അംഗലാപ്പിലാവുന്ന കാര്യങ്ങളല്ലേ? അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അത് വനിതാമതിൽ കഴിഞ്ഞപ്പോൾ അത് അംഗലാപ്പൊക്കെ പോയി. ഒരു അംഗലാപ്പും ഇല്ല. കാരണം സ്ത്രീകളാണ് അണിനിരുന്നത്, പുരുഷന്മാരല്ല. കേരളത്തിൽ ഇന്നേ വരെ ഒരു ചങ്ങലയോ കാര്യമോ എന്തെങ്കിലും സ്ത്രീയും പുരുഷനും എല്ലാം ഒരുമിച്ചെല്ലാം നടത്തിയിട്ടുണ്ടോ? ഇത് സ്ത്രീകൾ മാത്രം, വനിതകൾക്ക് മാത്രം ഒരു മതില്. അത് വർഗ സമരമല്ല, വർഗീയ സമരമാണെന്നുള്ള ആക്ഷേപം. ഇങ്ങനെ സ്ത്രീകൾ വന്നാൽ എങ്ങനെ വർഗീയമാവുന്നത്? അപ്പൊ അത് വർഗീയമാണെന്നല്ല. വെള്ളാപ്പള്ളിയെപ്പോഴും സമുദായ സംഘടനകളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അത് നിർത്തി. പണ്ട് സമുദായ സംഘടനകൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സി പി എം ഇല്ല. അപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ നവോത്ഥാന പിന്തുടർച്ച നോക്കുമ്പോൾ അന്ന് പങ്കുവഹിച്ച എല്ലാ സംഘടനകളെയും വിളിച്ചു, നിങ്ങൾ വരുന്നോ? ഇതിൻ്റെ തുടർച്ച നമുക്ക് കേരളത്തിൽ നിലനിർത്തണം. അപ്പോൾ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ സ്ത്രീകൾ കയറുന്നതിന് അത്ര താല്പര്യമുള്ള വ്യക്തിയല്ല. ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചാരണമെന്ന് പറയുന്നത് അത് കേരളത്തിലെ നവോത്ഥാന ചിന്തകൾക്ക് വിരുദ്ധമാണ്, ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കിയാണ്. ഇത് യോജിപ്പുണ്ട് ബാ, അത്രയും പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഇത്രയും പേര് ഒരുമിച്ച് നിന്നില്ലേ? ഐ എൻ എൽ പോലുള്ള സംഘടനകൾ നിങ്ങളുടെ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. പണ്ട് എം ബി രാഘവനെ ബദൽ രേഖയുടെ പേരിൽ പുറത്താക്കിയത് ഈ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞതിൻ്റെ പേരിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഐ എൻ എല്ലും ഇതുപോലെയുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്
ഇന്ത്യ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നു പറയുന്ന പാർട്ടിക്ക് ദോഷം ചെയ്യില്ലേ? എത്ര വർഷമായി? ഏത് കാലമത്? 1986 ബന്ധരേഖ വന്നത്. ഏത് കാലമത്? അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം അന്നത്തെ അടവ് അതേപോലെ പറക്കുന്ന ഇന്നിപ്പോൾ INL വല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഭരണകൂടം പിടിക്കാൻ പോകുന്നുണ്ട്. PDP ഒക്കെ കൂടെ കൂട്ടാൻ ശ്രമിച്ചപ്പോഴൊക്കെ INL ഇത്രയും നാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ദൂരെയല്ല ഒപ്പം നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ്. അതിനെ അങ്ങനെ ഒരു വർഗീയ പാർട്ടിയായിട്ട് ഞങ്ങൾ കാണുന്നുമില്ല. ആ രീതിയിലുള്ള വർഗീയ ഇടപെടലോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുമില്ല. പ്രവർത്തനത്തിൽ മറിച്ചാണെന്നൊരു തെളിയിച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുക. സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി അനുകൂലമായിട്ടുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പിന്നോക്ക സമുദായങ്ങളും ദളിത് വിഭാഗത്തിലും പാർട്ടിയുടെ ഒരു ബേസാണ്. സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പക്ഷത്ത് ഇറോഷൻ ഉണ്ടാവില്ലേ? ഞങ്ങൾ അവർക്കൊരു സംശയത്തോടെ പാർട്ടിയുടെ നിലപാട് ചിലർക്കൊക്കെ സംശയം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ പറഞ്ഞതല്ലല്ലോ ഒന്ന്. ഈ നിലപാടേ നെട്ടു കമ്മീഷൻ കാലത്ത് എടുത്തു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴാണ് നടപ്പിലാക്കുന്നത്. അല്ല, അന്ന് എടുത്തു തുടങ്ങിയാണ്. അന്ന് എടുത്തു തുടങ്ങിയപ്പോൾ 96 തിരഞ്ഞെടുപ്പ്, 96 തിരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നില്ലേ സംവരണം? CPM ഒറ്റക്കായിരുന്നല്ലോ അസംബ്ലിയിൽ, വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ മാറിയില്ല കേട്ടോ നിലപാട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ സമുദായ സംവരണത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ആ സമുദായ സംവരണത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞങ്ങൾ കാണുന്നുണ്ട്. ഈ സമുദായങ്ങൾക്കുള്ളിൽ ചേരിതിരിവ് വരുന്നുണ്ട്. ഒരു എലീറ്റ് ക്ലാസ് വരുന്നുണ്ട്, തകർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. മണ്ഡൽ കമ്മീഷൻ വിവാദത്തിൽ വടക്കേന്ത്യ മുഴുവൻ കത്തി നിന്നത് ഈ സംവരണത്തിനെതിരായിട്ട് മുന്നോക്ക സമുദായത്തിലെ പാവങ്ങളെ മുഴുവൻ നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം അവരുടെ സംവരണമാണ് എന്ന് പറഞ്ഞ് അണിനിരത്താനുള്ള വലിയ പരിശ്രമമായിരുന്നു. അപ്പം ഞങ്ങളുടെ സംബന്ധത്തോളം ഇതിലേറ്റവും മുന്നോക്കുകാരിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് സംവരണം നിങ്ങൾക്കാകാം, നിങ്ങൾക്കും ഇതിൽ കിട്ടാം എന്ന് പറയുന്നത് ഈ സമുദായ സംവരണം സംരക്ഷിക്കുന്നതിന് ഇവരെ കൂടി അണിനിരത്താനുള്ള ടാക്ടിക്സാണ്. അത് ഇന്നല്ല, അന്നും ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അന്ന് പറഞ്ഞ് ഇത്രയും നാൾ നിൽക്കാൻ പറ്റുമെങ്കിൽ പിന്നെന്താ ഇപ്പം? നോട്ട് നിരോധനം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു എന്നുള്ള ഏറ്റവും വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ്. ധനകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ എങ്ങനെയാ കാണുന്നത്? അന്ന് രാത്രി എന്നെ പറഞ്ഞല്ലോ ഒന്ന്. ആ നിലപാടിൽ തന്നെ ഇപ്പോഴും ഇത് അന്ന് പറഞ്ഞതൊക്കെ പൂർണ്ണമായിട്ട് താങ്കൾ അതിനെ കുറിച്ച് പുസ്തകം എഴുതി. ഞാൻ പറഞ്ഞത് പേയാണെന്നാണ്. അക്ഷരാർത്ഥത്തിൽ അതാണ്. ഒരാൾ സുബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന പണിയല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് ടയർ വെടിവെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് തന്നെയാണ് മോഡിയെ ഇതിങ്ങനെ ഉദ്ദേശിച്ചത്. ആരായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും? സാമ്പത്തിക വിദഗ്ധന്മാരൊന്നുമല്ല, ഈ സാമ്പത്തിക കൂടോത്രക്കാരുണ്ട്. അനിൽ ബോയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ ഇവിടെ നമ്മുടെ നാഗ്പൂരിലെ RSS കേന്ദ്രത്തിൽ ചില കക്ഷികളൊക്കെ ഉണ്ട്. ഇനി ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ ടാക്സ് മതി, മറ്റത് വേണ്ട, ഇങ്ങനെ കൊറ്റ മൂല്യം. കള്ളപ്പണം ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, കള്ളപ്പണം പിടിക്കാൻ പിടിച്ചാ അല്ലോ. കള്ളപ്പണം പിടിക്കണ ഇങ്ങനെയല്ലല്ലോ, നോട്ട് നിരോധിച്ചിട്ടില്ലെന്ന്. എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചൂടുന്ന പോലെയായി പോയില്ലേ? അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോഴും നമ്മൾ ബാധിക്കുകയാണ്. അന്ന് കിട്ടാതെ പോയ പണം ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാനാണ് റിസർവ് ബാങ്ക് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് കാർഷിക കടങ്ങളൊക്കെ എഴുതി തള്ളുകയും കർഷകരെ സഹായിക്കുകയും ചെയ്ത BJP വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഇപ്പോൾ കർഷകരുടെ എതിർപ്പ് വാങ്ങിയാണ് BJP മധ്യപ്രദേശിലും മറ്റു രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ അടികിട്ടിയത്. വീണ്ടും മോഡി അധികാരത്തിൽ വരില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അതൊരു ഗോൺ കേസ്. ചില കാര്യങ്ങൾ വൈകിപ്പോയി. റിസർവ് ബാങ്കിൽ നിന്ന് പണം മേടിച്ചിട്ട് കടം എഴുതിത്തള്ളാനല്ല, അതുമില്ല എന്നുള്ള മോഡി പറഞ്ഞല്ലോ. ബേസിക് യൂണിവേഴ്സൽ ബേസിക് ഇൻകം സപ്പോർട്ട് സ്കീം, നാട്ടിലുള്ള പൗരന്മാർക്കൊക്കെ ഒരു മിനിമം ഇൻകം സർക്കാർ ഉറപ്പ് നൽകണം. അപ്പോൾ സർക്കാർ അത്രയും പണം അവർക്കങ്ങ് കൊടുക്കും എല്ലാ വർഷവും. വേറെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയൊന്നും വേണ്ട. ദാരിദ്ര്യ മോളിന് എത്ര പണം വേണോ തന്നിരിക്കുന്നു, അക്കൗണ്ടിലിട്ട് തന്നിരിക്കുന്നു. ഇനി നിങ്ങളതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യും, നിങ്ങളുടെ പാടായി എന്നുള്ള നിലപാട്. അപ്പോൾ എനിക്കോണു ഇന്ത്യയിലെ BPL കുടുംബങ്ങളുടെയൊക്കെ ചിലപ്പോൾ വീട്ടിലേക്ക് പണമിടാനുള്ള വല്ല ഏർപ്പാടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മോഡി കാണിക്കുന്നത് കാണുമ്പോഴേ ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനെയൊക്കെ വിമർശിച്ചത് മോശമായിപ്പോയി എന്ന തോന്നൽ ഇപ്പോഴുണ്ടോ? രാഷ്ട്രീയ വിമർശനം എപ്പോഴും ഉണ്ടാവും. മോഡിയേക്കാൾ മൻമോഹൻ സിംഗും മണ്ടനാണെന്ന് ആരെങ്കിലും പറയൂ?
എന്നെങ്കിലും പറയും. ഈസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരിലൊരാളാണെന്ന് അതുകൊണ്ട് ഞങ്ങളാരും ഇദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രം അറിഞ്ഞുകൊണ്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹം സൗത്ത് കമ്മീഷൻ്റെ സെക്രട്ടറിയായി എടുത്തു വന്ന സാമ്പത്തിക ശാസ്ത്ര നിലപാടുണ്ട്. അതിന് കടക വിരുദ്ധമാണ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ പഴയ മൻമോഹൻ സിംഗ് അല്ല ഇത്, ഇത് പുതിയ ആളാണ് എന്നുള്ള കാര്യ വിമർശനങ്ങൾ ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വ്യക്തിപരമായിട്ടൊന്നും മൻമോഹൻ സിംഗിനെ ഞങ്ങൾ ആ രീതിയിൽ ചീത്തയാക്കാൻ പോയിട്ടൊന്നുമില്ല. പാർട്ടി കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് അത്യാവശ്യം ധാരണയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ആവാന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്, സഖ്യമില്ലെങ്കിലും. അത് യഥാർത്ഥത്തിൽ പാർട്ടീനെ കേരളത്തിൽ ദോഷം ചെയ്യില്ലേ? ഏയ്, 2004 ജനങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത്? ജനങ്ങൾക്കറിയാവുന്നത് എന്ത് വന്നാലും ബി ജെ പിക്കെതിരായിട്ട് ഉറച്ചെടുക്കുന്ന നിലപാട്. കേരളത്തിൽ ഇന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ആരാണ് ബി ജെ പിയെ വിട്ടുവീഴ്ചയില്ലാതെ തീർക്കുന്നതെന്ന്? അപ്പം അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും കേരളത്തിലില്ല. എന്താ വേണ്ടതെന്നുള്ള ഇലക്ഷൻ കഴിയട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി വീഴ്ത്താൻ സാധ്യതയുള്ളത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കാണെന്ന് കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായൊരു ട്രെൻഡ് കോൺഗ്രസിന് കേരളത്തിൽ കൊണ്ടു വരട്ടെ. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ്. എത്ര കോൺഗ്രസ് ഉണ്ട്? ഏതൊക്കെ സംസ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത്? ഇപ്പോൾ മൂന്ന് സംസ്ഥാനം ജയിച്ചു വന്നില്ലേ? അത്രയല്ലേ ഉള്ളൂ. അവിടെ നിൽക്കട്ടെ, അതിന് അപ്പുറത്തോട്ട് എവിടെ പോണത് കോൺഗ്രസ്? പക്ഷേ സി പി എമ്മിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ കേരളം ഒഴികെ പോയി. സി പി എമ്മിൻ്റെ കാര്യത്തിൽ സ്വല്പം പ്രശ്നമാണ്. കോൺഗ്രസിന് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ഈ കർണാടക ഒഴികെ വേറെ എവിടെയുള്ള, വടക്കേ ഇന്ത്യയിൽ ഈ മൂന്നെണ്ണം ഒഴികെ വേറെ യു പിയിൽ എവിടെയെങ്കിലും തൊടുവോ? ബീഹാറിൽ എവിടെയെങ്കിലും തൊടുവോ? അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ കൂട്ടുകെട്ടുകളിലൊക്കെ എങ്ങനെ വേണമെന്നുള്ള ഞങ്ങൾ ഇടപെടും. ഇപ്പം എന്താ, ഇപ്പം കോൺഗ്രസിനെ കേരളത്തിൽ തോൽപ്പിക്കാം. ഇവിടെ കോൺഗ്രസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബദൽ നിലപാടുകൾ രാജ്യത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുക, പ്രചാരണം നടത്തുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? അത് ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ പിന്നെ എന്ത് ഇടതുപക്ഷമാണ്? ശബരിമല യഥാർത്ഥത്തിലെ സി പി എമ്മിന് ദോഷം ചെയ്യില്ലേ? പണ്ട് 86 ശരിയത്ത് വിവാദം ഉണ്ടായി, അന്നെല്ലാവരും പറഞ്ഞല്ലോ അങ്ങ് സി പി എം വീണ് പോകുന്നു. വീണ 87 അധികാരത്തിൽ വന്നു. അന്ന് 96 ഈ സംവരണ വിവാദം ഉണ്ടായി, സി പി എമ്മിൻ്റെ ബേസ് പോകുമെന്ന് പറഞ്ഞ് വീണ. ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്പൂരി നായാടി വരെ വന്നപ്പോൾ സി പി എമ്മിൻ്റെ ഹൈന്ദവ അടിത്തറ മുഴുവൻ ഇപ്പോൾ ബി ജെ പി കൊണ്ടുപോകുന്നു പറഞ്ഞിരുന്നവരുണ്ടല്ലോ, നടന്ന. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ട് തന്നെയാണ് സി പി എം വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളിത് വഴങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ട് നട്ടെല്ല് ഉയർത്തി നിന്ന് ജനങ്ങളോട് വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇ എം എസിനെ പോലൊരു വലിയ താത്വികാചാര്യൻ അത് സമയാസമയങ്ങളിൽ പാർട്ടിയുടെ നയങ്ങൾ പറയുന്നതിന് ആ ഒരു തലത്തിൽ നിങ്ങൾക്ക് ഒരു ശോഷണം, പ്രാക്ടിക്കൽ രാഷ്ട്രീയം എന്നുള്ള തലത്തിലേക്ക് പാർട്ടി മാറുകയും ചെയ്തില്ലേ? എപ്പോഴും പ്രായോഗിക രാഷ്ട്രീയമായിരുന്നു. ഈ പറഞ്ഞതിലെല്ലാം ഞങ്ങൾ ഉറച്ച നിലപാട്. ഇപ്പം ഇതിൽ പ്രായോഗിക രാഷ്ട്രീയം എന്താണ്? ഇതിൽ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയം നിങ്ങൾ പറയുക, ഈ പണിക്കൊന്നും പോവാതെ സൂത്രത്തിൽ ഞങ്ങളൊന്നും കയറ്റുമെന്ന് ഉറപ്പൊക്കെ നൽകിയിട്ട് എന്തെങ്കിലും ഉരുണ്ട് പണഞ്ഞ് കളിക്കുക, ആ പണിക്കൊന്നും സി പി എമ്മിനെ കിട്ടില്ല. ന്യൂനപക്ഷങ്ങളോട് ഓർത്തഡോക്സ് സഭകളുടെയും മറ്റേ യാക്കോബായ സഭകളുടെ അടി, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഇതിലൂടെയൊക്കെ നിങ്ങളൊരു സോഫ്റ്റ് കോർണർ സ്വീകരിക്കുകയും ഭൂരിപക്ഷ സമുദായത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ ഭയങ്കര തീവ്രമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നാണ് ആർ എസ് എസും ബി ജെ പി തീവ്രമായ നിലപാടില്ലെന്ന്. വിധി വന്ന 91 മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആ നിലപാടിലല്ലേ നിന്നത്? മാറ്റിയില്ലല്ലോ. എന്ത് തീവ്രമായ നിലപാടെടുത്തു? സുപ്രീം കോടതി വിധി അത് എല്ലാവരും പറഞ്ഞു അത് നടപ്പാക്കണമെന്ന്. അവരല്ലേ കാലം മാറി? ഞങ്ങൾ കാലം മാറാൻ അങ്ങനെ വോട്ടിന് വേണ്ടി പേടിച്ചിട്ട് കാലം മാറുന്ന ഏർപ്പാടൊന്നും സി പി എമ്മിനില്ല. ഇപ്പോൾ സുപ്രീം കോടതി തിരിച്ചു പറഞ്ഞാലോ? തിരിച്ചു പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞു തീർക്കും. സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാർട്ടി നടപ്പിലാക്കാനുള്ള ഇത് തിടുക്കത്തിൽ നടപ്പാക്കിയെന്നാണ്. തിടുക്കത്തിലല്ലെന്ന്, എങ്ങനെ തിടുക്കം? സുപ്രീം കോടതി റിവ്യൂ ഹർജി എടുത്തപ്പോഴും സ്റ്റേ കൊടുത്ത അവരുടെ കൺസിഡേർഡ് ഡിസിഷൻ അല്ലേ? എന്നാൽ സ്റ്റേ തന്നിരിക്കും, ഈ പ്രശ്നമുണ്ടോ? സ്റ്റേ തന്നില്ലല്ലോ. എന്തുകൊണ്ട് തന്നില്ല? അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ചയുള്ള സാധനം. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വിഴുങ്ങി, എന്നാൽ ഞങ്ങളിത് ഉപയോഗിച്ചൊരു വർഗീയ ഏകീകരണം കേരളത്തിൽ ഉണ്ടാക്കിക്കളയാം എന്നുള്ള അജണ്ടയായിട്ട് ബി ജെ പി വരുമ്പോൾ ഞങ്ങളതിനെ ഹെഡ്ലോണായിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. യെച്ചൂരി എന്ന ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് താങ്കൾ വരുന്നത്? എന്താ കുഴപ്പം?
എന്താ പ്രശ്നമുള്ളത്? അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ത്രിപുരയും ബംഗാളൊക്കെ പോയി, അദ്ദേഹം മുമ്പേ ബംഗാൾ പോയി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി സംബന്ധിച്ചുള്ള വലിയ വെല്ലുവിളിയല്ല. ത്രിപുരയിൽ എന്താണെന്ന് വെച്ചാൽ ത്രിപുരയിൽ പോയി നോക്കണം. ഏതായാലും കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകണമെന്ന് നല്ല ഉറപ്പുണ്ട്. എനിക്ക് അവിടുത്തെ കാര്യത്തെ വലിയ പിടിയില്ല, ഇവിടുത്തെ കാര്യത്തേക്കൊരു നല്ല പിടുത്തമാണ്. ഇവിടെ അതൊന്നും നടക്കാൻ പോകുന്നത് വളരെ നല്ല അഭിപ്രായം എപ്പോഴും പറയുന്ന ഒരാളാണ് സീതാറാം യെച്ചൂരി. വ്യക്തിപരമായിട്ട് അധികമായിട്ട് നല്ല ബന്ധമുണ്ടോ? എല്ലാ പോളിംഗ് ബ്യൂറോമാരുമായിട്ടുണ്ട്. പ്രകാശായിരുന്നു ഞാൻ എസ് എഫ് ഐയിലുള്ളപ്പോൾ പ്രസിഡന്റ്, പിന്നീട് സീതാറാം, ഇവരെല്ലാവരുമായിട്ടും ബന്ധം. താങ്കൾ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അതെ, ആ കാലഘട്ടത്തിൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ യുവജന സംഘടനകൾക്കൊക്കെ ഒരു ബലക്ഷയം ഉണ്ടായിട്ടില്ലേ? ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ കാലത്ത് പോലും ഇതുപോലെ നിന്നിട്ടില്ലല്ലോ. ആ ഫൈറ്റിംഗ് മോഡിലൊന്നും പിള്ളേർ പുറകോട്ടൊന്നും പോയിട്ടില്ലെന്നില്ല. നമുക്കൊക്കെ പ്രായം ചെല്ലുമ്പോൾ ഒരു തോന്നലാണ് നമ്മുടെ കാലം ഇരുന്ന് കാലം ഇപ്പോഴത്തെ കാലം പിള്ളേരെന്ത്, അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. പക്ഷേ കാലം മാറുമ്പോൾ അതിൻ്റെതായ സ്വാധീനങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഉണ്ടാവും. പിണറായി വിജയൻ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അധികം എടുത്ത ചില നിലപാടുകൾ ഇപ്പോൾ ശബരിമലയിലൊക്കെ ഇത്ര തീവ്രമായി പോയി എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. പാർട്ടിയിലൊന്നും അങ്ങനെയുള്ള അഭിപ്രായമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമായിട്ട് മാറിയിരിക്കും കേരള മുഖ്യമന്ത്രി. കാരണം ഇങ്ങനെ ഒരു നട്ടലുള്ള നിലപാടെടുത്ത് അതിന് ഉറച്ച് ധീരമായിട്ട് നേതൃത്വം നൽകുക, അത് ചെറിയ തന്നെയുടെ ഒന്നും പോരാട്ടോ. ആ ഒരു ചാഞ്ചാട്ടവും ഇല്ല ഈ കാര്യങ്ങൾ. അത് നാളെ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സീറ്റ് കുറഞ്ഞാൽ അത് അദ്ദേഹത്തെ തന്നെ ബാധിക്കില്ല, അദ്ദേഹത്തെയും അല്ലെങ്കിൽ പാർട്ടിയും ബാധിക്കില്ല? അങ്ങനെ സീറ്റ് കുറയുന്ന ചാഞ്ചാടുമ്പോഴേ സീറ്റൊക്കെ പോണ്. ഉറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ 86, 96 പിന്നീടും എല്ലാം തെളിയിച്ചിട്ടുണ്ട്. കാലം മാറിയില്ലേ? പാർട്ടി കുറച്ചും കൂടെ ഒക്കെ ട്രാൻസ്പാരൻ്റ് ആവേണ്ട കാലമായില്ലേ? ഇരുമ്പുമറയുടെ കാലമൊക്കെ പോയില്ലേ? അങ്ങനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ലെന്ന്. പക്ഷേ എന്നാലും പാർട്ടിയിലെ പല കാര്യങ്ങളും ഇപ്പോഴും പുറത്തു വരുന്നില്ല. ഒരു കാഡർ പാർട്ടിയുടെ ഒരു സ്വഭാവത്തിൽ തന്നെ പോകും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അല്ല, ഇന്ത്യയും കേരളവും സ്വല്പം മാറിയാലും ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അതിന് പറ്റുന്ന സംഘടനാ രൂപമൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഈ വർഗസമരം എന്നുള്ളതിലേക്ക് പോയിട്ട് കാസ്റ്റിസം, നോർത്ത് ഇന്ത്യയിലേക്കുള്ള ജാതി, ഇപ്പോൾ ദളിത് സമവാക്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിൽ പാർട്ടിക്ക് ഒരു തെറ്റ് പറ്റിയതല്ലേ പാർട്ടി ഇങ്ങനെ ശോഷിച്ചു പോകാനായിട്ട് കാരണമായത്? അതൊരു ഘടകമാണ്. വേണ്ടത്ര ഇന്ത്യയിലെ സോഷ്യൽ ഇഷ്യൂസിനെ ഫലപ്രദമായിട്ട് ഏറ്റെടുക്കുന്നതിനുള്ള വീഴ്ച വന്നിട്ടുണ്ടാവും ഉണ്ട്. ഞാൻ ഞാനും സംശയമില്ല. കേരളത്തിലെ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനം വെച്ച് കഴിഞ്ഞാൽ EMS-ൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വളരെ സജീവമായിട്ട് പാർട്ടിക്ക് ഇടപെടാൻ കഴിഞ്ഞത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അതിൻ്റെ പറ്റാതെ പോയത് ഒരു മൈനസ് പോയിൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല കാരണം, വേറെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊരു കാരണമാണ്, ഇതാ സംശയമില്ല. സോവിയറ്റ് യൂണിയനിൽ മതവിശ്വാസമൊക്കെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഈശ്വര വിശ്വാസത്തിൻ്റെ കാലത്ത് ഈശ്വര വിശ്വാസത്തെ എതിർത്ത് നിന്നുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? ഈശ്വര വിശ്വാസം നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതല്ല പാർട്ടിയുടെ പരിപാടി, ഞങ്ങളുടെ പരിപാടി. പക്ഷേ ഒരു കാലത്ത് അമ്പലത്തിൽ കയറാൻ പാടില്ല, EMS പോലും അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ വലിയ കാലത്തിൻ്റെ ടാക്ടിക്സിൻ്റെ പ്രശ്നമാണ്. പ്രിൻസിപ്പിളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസിയാണോ നിരീശ്വരവാദിയാണെന്നുള്ളതല്ല, നിങ്ങൾ മുതലാളിയുടെ ഒപ്പമാണോ തൊഴിലാളിയുടെ ഒപ്പമാണോ, അതാണ് ഞങ്ങൾ പരിശോധിക്കുക. ആ തൊഴിലാളികൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് വിശ്വാസിപ്പെട്ടവരും അവർ ഒരുമിച്ച് കൊണ്ടുവരാനാണ് ഞങ്ങൾ പരിശോധിക്കുക. കോൺഗ്രസിനേക്കാളും BJP-നേക്കാളും മുതലാളിമാരായിട്ട് ബന്ധമുള്ളൊരു പ്രസ്ഥാനം CPM ആണെന്നൊരു ആക്ഷേപമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രമുണ്ടല്ലോ. ഇന്നേ വരെ ഏതെങ്കിലും ജന്മിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്? ഇന്നേ വരെ ഏതെങ്കിലും മുതലാളിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ ചരിത്രം മുഴുവൻ ഇവിടുത്തെ കൃഷിക്കാർക്കും ഇവിടുത്തെ തൊഴിലാളിക്കും വേണ്ടിയുള്ള സമരങ്ങളാണ്. അങ്ങനെ അവർക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ നിലപാട് കേരളത്തിലെ പാവങ്ങളുടെ ഒപ്പമാണ്. അതിനെക്കുറിച്ച് തർക്കവും സംശയവും ആർക്കും വേണ്ട. ഈ പാർട്ടിയിലെ വിഭാഗീയതയൊക്കെ അവസാനിച്ചോ? പ്രശ്നങ്ങളൊക്കെ ഓ അതിന് തുറന്നു പറയാൻ പറ്റുമോ? ഒക്കെ പാർട്ടി പറയണ്ട, പാർട്ടിയിലല്ലേ പറയൂ. അല്ല, എല്ലാ പാർട്ടികളും പ്രശ്നമുണ്ട്. ഇപ്പൊ CPM എന്നൊരു പാർട്ടിയില് പ്രത്യേകിച്ച് പഴയ കഥകള്, ഇപ്പൊ BS-നെ പോലുള്ള നേതാക്കളൊക്കെ ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ വളരെ ഇതായിട്ട്, വനിതാ മതില് അത് ഒരു വർഗീയ സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കുന്നു. VS-ഉമായിട്ട് തർക്കത്തിനും ബഹളത്തിനും ഒന്നും ഇല്ല. പാർട്ടിയുടെ നിലപാട് എന്താന്ന് പാർട്ടിക്കാർക്കൊക്കെ അറിയാം, അവിടെ നിന്നേച്ചാ മതി. ബജറ്റിൽ പുതിയ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാവോ? ആ, നിശ്ചയമായിട്ടും പ്രതീക്ഷിക്കാം, കേട്ടു നോക്കിക്കോളൂ.